നമ്മുടെ ഇന്നത്തെ യാത്ര എറണാകുളം ജില്ലയിലെ ഒരു അടിപൊളി വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിറവത്തിനടുത്തായിട്ടാണ് ഈ ഒരു ചെറിയ വാട്ടർഫോൾസ് സ്ഥിതി ചെയ്യുന്നത്. അരീക്കൽ വാട്ടർഫോൾസിലേക്കാണല്ലോ നമ്മളിന്ന് പോകുന്നത്. പോകുന്നത് മൂവാറ്റുപുഴ പിറവം റൂട്ടിൽ കൂടിയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് അരീക്കൽ വാട്ടർഫോൾസിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. നമ്മളങ്ങനെ ഇപ്പോൾ അരീക്കൽ വാട്ടർഫോൾസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ എൻട്രൻസ് ഒക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് വേണം നമ്മളകത്തേക്ക് പോകാനായിട്ട്. ഇവരിപ്പോൾ ക്യാമറയ്ക്ക് ചാർജൊന്നും ഈടാക്കുന്നില്ല എന്നാണ് ഇവിടെ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇവിടെ 10 രൂപ ആണ് ടിക്കറ്റ് ഒരാൾക്ക്. അടിപൊളി സ്ഥലമാണ് കേട്ടോ, ഭയങ്കര നീറ്റായിട്ട് ഇരിക്കുന്നു ഇവിടെ എല്ലാ ഭാഗവും. പിന്നെ ഇവിടെ കുറേ ബോർഡുകളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ വെള്ളച്ചാട്ടത്തിനെ പറ്റിയും. അതൊക്കെ നല്ല വൃത്തിയായിട്ട് യൂസ് ചെയ്യുക, അവിടെ വേസ്റ്റ് ഒന്നും ഇടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ബോർഡുകളൊക്കെ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് വേസ്റ്റ് ബിൻ യൂസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു വാട്ടർഫോൾസിലേക്കുള്ള വഴി. വഴിയൊക്കെ നല്ല ക്ലിയർ ആട്ടോ, അതായത് നല്ല നീറ്റായിട്ട് തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ നോക്കുമ്പോൾ. നമുക്ക് വെള്ളച്ചാട്ടം ചെറുതായിട്ട് കാണാം. അപ്പോൾ നമുക്കിനി അതിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് അടുത്തേക്ക് പോകാം. നമ്മുടെ ഈ ഒരു യാത്ര സൺഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട്. പിന്നെ നമ്മൾ രാവിലെ തന്നെ വന്നതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് വലിയ തിരക്കില്ല. ശരിക്കും ഇവിടെ ഭയങ്കര തിരക്കുള്ള ഒരു ഏരിയ കൂടിയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ ഒരു വാട്ടർഫോൾസിൻ്റെ താഴത്തെ ഭാഗത്ത് നമുക്ക് ഭയങ്കര സേഫ് ആയിട്ടിരുന്ന് കുളിക്കാൻ പറ്റും. അതുകൊണ്ട് ഒരുപാട് ഫാമിലീസ് ആയാലൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. നല്ല ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു അടിപൊളി ചെറിയ വാട്ടർഫോൾ. പിന്നെ ഇവിടെ പല ഭാഗത്ത് നിന്നിട്ടും ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ കിട്ടാനായിട്ട് ഉള്ള സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. നമുക്ക് താഴത്ത് നിന്നിട്ടും മേലെ നിന്നിട്ടൊക്കെ നമുക്ക് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ കാണാനായിട്ട് പറ്റും. കാര്യം എല്ലായിടത്തും ആളുകളൊക്കെയാണ്. അപ്പോൾ നമുക്ക് തിരക്കില്ലാത്തൊരു ഭാഗത്ത് നിന്നിട്ട് അത്യാവശ്യം വീഡിയോസൊക്കെ എടുക്കാമെന്നൊക്കെ കരുതി നിൽക്കുകയാണ്. അടിപൊളിയാണ്, നല്ല രസമുണ്ട്. ചെറിയൊരു വെള്ളച്ചാട്ടമാണെങ്കിൽ പോലും ഭയങ്കര സേഫായിട്ട് നിന്നിട്ട് കുളിക്കാൻ പറ്റിയ ഒരു സ്ഥലമൊക്കെയാണ്. ശരിക്കും ഈ ഒരു ഭാഗത്തൊക്കെ തെന്നിയൊക്കെ കിടക്കുന്നുണ്ടാവും. എന്നിരുന്നാലും മുകളിൽ ചെറിയൊരു പൂള് മാതിരിയുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെയൊക്കെ കൊണ്ടുവരാണെങ്കിൽ നമുക്ക് അവിടെയൊക്കെ നിന്നിട്ട് കുളിച്ചിട്ടൊക്കെ പോകാൻ പറ്റും. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ഒരു അരീക്കൽ വാട്ടർഫോൾസ് ചെറുതാണെങ്കിൽ പോലും നല്ല അടിപൊളി ഫോട്ടോജെനിക് ആയിട്ടുള്ള ഒരു പ്ലേസും കൂടിയാണ്. എവിടെ നിന്ന് ഫോട്ടോ എടുത്താലും നല്ല ഭംഗിയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതിൻ്റെ തൊട്ട് മുകളിലാണ് ഒരു ചെറിയൊരു പൂൾ പോലത്തെ ഒരു സെറ്റപ്പാണ് അവരുണ്ടാക്കിയിട്ടേക്കുന്നത്. അപ്പോൾ ഈ കുട്ടികളെയൊക്കെ കൊണ്ടുവരാണെങ്കിൽ അവിടെ നിന്ന് കുളിക്കാൻ പറ്റിയ അടിപൊളിയൊരു സെറ്റപ്പാണ്. വലിയ താഴ്ച കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതാ കണ്ടില്ലേ, അപ്പുറത്തെ ഭാഗത്തായിട്ടൊരു ചെറിയ പാലം പോലെയൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു വാട്ടർഫോൾസിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു വ്യൂവും നമുക്ക് കിട്ടും. പിന്നെ ഇവിടെയൊക്കെ ചെറുതായിട്ട് തെന്നാനൊക്കെ ആയിട്ട് ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് സൂക്ഷിച്ചിടക്കുക. ഇപ്പോൾ വെള്ളമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, വലിയ സീനൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല. വെള്ളമുള്ള സമയത്ത് കുറച്ച് തെന്നലിൻ്റെ ഇഷ്യൂ ഈ ഒരു ഭാഗത്ത് മാത്രം ഉണ്ടാവും. എന്നാലും ഈ ഒരു മേലത്തെ ഈ ഒരു ഭാഗം നല്ല സേഫ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പാലത്തിൻ്റെ ഭാഗത്തുള്ള ആ ഒരു വ്യൂ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്ന് കുളിച്ചാലും നമുക്ക് ഡ്രസ്സൊക്കെ മാറാനൊക്കെ ആയിട്ടുള്ള സൗകര്യമൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഇതാ ഇവിടെ നിന്ന് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ആ ഒരു വാട്ടർഫോൾസിൻ്റെ ഫുൾ വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ശരിക്കും ഈ ഒരു അരീക്കൽ വാട്ടർഫോൾസ് വൺ ഡേ ട്രിപ്പിന് പറ്റിയ ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ഫാമിലി ട്രിപ്പൊക്കെ പറ്റിയ ഒരു സ്പോട്ടാണ് ഈ ഒരു അരീക്കൽ വെള്ളച്ചാട്ടം. ഇപ്പോൾ വരുന്നതിനേക്കാളും കുറച്ചും കൂടെ മഴയൊക്കെ ആയിട്ട് വരാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളമൊക്കെ ആയിട്ട് നല്ല അട്രാക്റ്റീവ് ആയിട്ടായിരിക്കും. അപ്പോൾ നമ്മളെന്തായാലും ഈ ഒരു വെള്ളച്ചാട്ടത്തിനോട് ബൈ പറയാണ്. ഇനി നമ്മളിവിടുന്ന് പോകുന്നത് കൂറുമല എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്, ഒരു വ്യൂ പോയിൻറ്റിലോട്ടാണ്. ഈ ഒരു കൂറുമല വ്യൂ പോയിൻറ്റ് ഏറെക്കുറെ ആ ഒരു അരീക്കൽ വാട്ടർഫോൾസിൻ്റെ തൊട്ടടുത്താണ്.
തൊട്ടടുത്തെന്ന് പറയാമല്ല, കുറച്ച് ഡിസ്റ്റൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി കിടു വ്യൂ പോയിൻ്റാണ് നമുക്ക് കിട്ടുന്നത്. മൂന്ന് ജില്ലകൾ വരെ കാണാനായിട്ട് സാധിക്കുന്ന പറഞ്ഞത്, അതായത് കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ല, ഇത് ഈ മൂന്ന് ജില്ലയും ഇതിൻ്റെ മുകളിൽ നിന്നാണ് കാണാമെന്നാണ് പറയുന്നത്. പിന്നെ ഇവിടുത്തെ എൻട്രൻസ് ഫീസ് 10 രൂപയാണ് കേട്ടോ. പിന്നെ ഫോട്ടോഗ്രാഫിക്ക് 100 രൂപ അവർ മേടിച്ചു, പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അത്രയ്ക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സ്ഥലമൊന്നും അല്ല, ഫോട്ടോജെനിക് അല്ല ഈ ഒരു സ്ഥലം. ഒന്നോ രണ്ടോ ഫോട്ടോസ് എടുക്കാം. അപ്പോൾ ഈ പോണ വഴിക്കൊക്കെ എന്താ പറയുക, വീടുകളൊക്കെ ഉണ്ട്, പേടിക്കാനൊന്നുമില്ല. വണ്ടി മുകളിൽ വരെ ചെല്ലുകയൊക്കെ ചെയ്യും, ധാരാളം വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പോകും വഴി നമുക്ക് കിട്ടണ വ്യൂ ഒക്കെ നല്ല അടിപൊളി വ്യൂ ആണ്. നമുക്ക് സൈഡിലൊക്കെ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും, മിക്കയിടത്തും കോടയൊക്കെ നിറഞ്ഞിട്ട് നല്ല വ്യൂ പോയിൻ്റൊക്കെ നമുക്ക് കിട്ടിത്തുടങ്ങി. അപ്പോൾ അതാ ഇവിടം വരെയാണ് നമുക്ക് വണ്ടി ചെല്ലാം. അപ്പോൾ ഇവിടെ നമുക്ക് ലെഫ്റ്റിലോട്ട് നടന്നിട്ട് വേണം വ്യൂ പോയിൻ്റിലേക്ക് പോകാനായിട്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ പള്ളിയൊക്കെ കാണാം കേട്ടോ. ഈ ഒരു മോഡൽ പള്ളിയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, ഒരു ചെറിയ പള്ളി. ഇപ്പോൾ ഇത് ഓപ്പൺ ആണോന്നൊന്നും എനിക്കറിയില്ല. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ചെറിയൊരു കല്ലിൻ്റെ വിളക്കൊക്കെ കാണാനായിട്ട് പറ്റും. നല്ലൊരു അടിപൊളി വൈബ് പ്ലേസ് ആണ്. പെട്ടെന്ന് നമുക്ക് ഈ ഒരു ചെറിയ പള്ളി കാണുമ്പോൾ അമ്പലം പോലെ നമുക്ക് ഫീൽ ചെയ്യും. ശരിക്കും അതേ ഒരു സെറ്റപ്പ് തന്നെ. അപ്പോൾ നമുക്ക് ഈ ഒരു കാണുന്ന വഴി കൂടെ വേണം നമുക്ക് ആ ഒരു വ്യൂ പോയിൻറ്റിലോട്ട് എത്താനായിട്ട്. ഇത് ഒരു ദിവസം മൊത്തം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമൊന്നല്ല കേട്ടോ. നമുക്ക് ആ ഒരു വാട്ടർഫോൾസിൽ വന്നിട്ട് നമുക്ക് ഇവിടെ വന്ന് പോകാമെന്ന് മാത്രമേ ഉള്ളൂ. അധികമായിട്ട് കാണാനൊന്നും ഉണ്ടെന്ന് എക്സ്പെക്റ്റ് ചെയ്യരുത്. പിന്നെ ഇതൊരു ലവേഴ്സിൻ്റെ ഒരു കേന്ദ്രം കൂടിയാണ്. കൂടുതലും പ്രണയിക്കുന്ന ആളുകളൊക്കെയാണ് ഇവിടെ ഞാൻ കണ്ടത്. അടിപൊളി സ്ഥലമാണ്, നല്ലൊരു വ്യൂ പോയിൻ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. വ്യൂ പോയിൻ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പറ്റിയ ഒരു പ്ലേസും കൂടിയാണ് ഇത്. പിന്നെ ഇവിടെ വൈകുന്നേരങ്ങളിൽ ആണെങ്കിൽ തട്ടുകട കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ കുറച്ചും കൂടെ നല്ല ഭംഗിയുണ്ടാവും, കുറച്ച് റിലാക്സ് ആയിട്ട് വന്നിട്ട് നമുക്ക് പോകാൻ പറ്റും. ഈ ഒരു സമയത്ത് രാവിലെ ഉച്ചയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ കടകളോ ഒന്നും നമുക്ക് കിട്ടില്ല. നമുക്ക് വെള്ളമൊക്കെ വേണമെങ്കിൽ നമ്മൾ വരുന്ന വഴിക്ക് മേടിച്ചിട്ട് വരണം. ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. നമുക്ക് ദൂരമായിട്ട് കുറേ മലനിരകളും പിന്നെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് എറണാകുളത്തെ സിറ്റിയാണെന്ന് തോന്നുന്നു. കുറേ ബിൽഡിംഗ് ഒക്കെ കാണാനായിട്ട് പറ്റും. അതൊക്കെ നമുക്ക് ആ ഒരു വാച്ച് ടവർ ഉണ്ട് ഇതിൻ്റെ പുറകിലായിട്ട്, അവർക്ക് അവിടെ ചെല്ലുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ മലനിരകളൊക്കെയാണ് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു വാച്ച് ടവറിൻ്റെ മേലെ കയറാം. നല്ല മഴക്കാരൻ കേട്ടോ. അപ്പോൾ മഴ പെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് മേലെ കയറിയിട്ട് ആ ഒരു വ്യൂ ഒക്കെ എടുക്കാമെന്ന് കരുതി. ഇവിടെ വന്ന സമയത്ത് അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, ഒന്നോ രണ്ടോ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വൈകുന്നേരങ്ങളിലാണ് കേട്ടോ ഇവിടെ കൂടുതലും ആളുകളൊക്കെ വന്നു തുടങ്ങണേ. അപ്പോൾ ഇവിടെ നിന്ന് കയറുമ്പോൾ തന്നെ ഒരു ഇങ്ങനെ കുരിശൊക്കെ കാണാനൊക്കെ ആയിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, വ്യൂ ഒക്കെ നമുക്ക് കിട്ടിത്തുടങ്ങി. അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോകാം. നമ്മളങ്ങനെ ഇപ്പോൾ ടോപ്പ് എത്താറായിട്ടുണ്ട്. നല്ല കാറ്റാണ് കേട്ടോ. നമ്മൾ ഈ മുകളിലേക്ക് എത്തുമ്പോഴും ഭയങ്കര കാറ്റ് കിട്ടും. ശരിക്കും നമ്മൾ താഴത്തു നിന്ന് കിട്ടുന്ന ആ ഒരു വ്യൂ എല്ലാം മേലേക്ക് വരുമ്പോൾ ശരിക്കും ഫുള്ളായിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അത്ര ഭംഗിയാണ്, നല്ലൊരു അടിപൊളി വ്യൂ പോയിൻ്റാണിത്. ഈ ഒരു വാച്ച് ടവറിൽ നിന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് ആ ഒരു ബിൽഡിങ്ങുകളാണ്. നമ്മുടെ എറണാകുളം ജില്ലയിൽ കാണുന്ന കുറേ ബിൽഡിങ്ങുകളാണ് കാണുന്നത്. നല്ല രസമാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു വ്യൂ, പക്ഷേ ക്യാമറയിൽ അത്ര ക്ലിയർ അല്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ നിർത്താണ്. ശരിക്കും വൺ ഡേ ട്രിപ്പിന് പറ്റിയ ഒരു സ്ഥലമാണ് അരീക്കൽ വാട്ടർഫോൾസും ഈ ഒരു കൂറുമലയും. അപ്പോൾ എല്ലാവരും ഇവിടേക്ക് വരാനായിട്ട് ശ്രമിക്കുക. ഈവനിങ് വരണമാണ് കുറച്ചും കൂടെ ബെറ്റർ. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.